ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ച ലോകരാജ്യങ്ങളുടെ സമാധാന വാഞ്ചയിൽ നിന്നുടലെടുത്ത പ്രസ്ഥാനം. രാജ്യാന്തര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുമെന്ന് സ്വയം പ്രതിജ്ഞ എടുത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മ. US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് ആദ്യമായി ഉച്ചരിച്ചത്. 1945 ഒക്ടോബർ 24 UN ഔപചാരികമായി നിലവിൽ വന്നു. ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നിവയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഷകൾ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും പാലിക്കുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദബന്ധം സ്ഥാപിക്കുക, അന്താരാഷ്ട്ര സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് UNA പ്രധാന ലക്ഷ്യം. 6 പ്രധാന ഘടകങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ളത്: പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ, ലോകകോടതി, സെക്രട്ടേറിയറ്റ്. ഏജൻസികൾ ആസ്ഥാനം: യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, 1946 പാരീസ്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, 1948 ജനീവ. FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, 1945 റോം. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, 1995 ജനീവ. IMO, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, 1995 ലണ്ടൻ. IAEA, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, 1957 വിയന്ന. IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, 1945 വാഷിംഗ്ടൺ. IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, 1960 വാഷിംഗ്ടൺ. IFC, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, 1956 വാഷിംഗ്ടൺ. IFAD, ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, 1977 റോം. ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, 1946 ജനീവ. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, 1945 വാഷിംഗ്ടൺ. പ്രോഗ്രാമുകളും ഫണ്ടുകളും: യുനിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്, 1946 ന്യൂയോർക്ക്. UNTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, 1964 ജനീവ. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, 1978. അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനവും: SAARC, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, കാഠ്മണ്ഡു. NATO, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ബ്രസൽസ്. EEC, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ബ്രസൽസ്. ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസി, പാരീസ്. ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ്, കെയ്റോ. ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ജക്കാർത്ത. OPEC, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, വിയന്ന. ICRC, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ്, ജനീവ. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, മനില. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ജനീവ. WCC, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, ജനീവ. ഏത് രാജ്യമാണ് SAARC-ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത്? ഇന്ത്യ. SAARC-ന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ അബ്ദുൾ അഹ്സാൻ. SAARC-ന്റെ സ്ഥിരം സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് കാഠ്മണ്ഡു. ഏത് ദിനമാണ് അംഗരാജ്യങ്ങൾ കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നത്? May 24. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണ സമയത്ത് UN ചാർട്ടറിൽ ഒപ്പുവച്ചത് എത്ര രാജ്യങ്ങളാണ്? 50.
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. ഹേഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15. 1955 പഞ്ചശീല സമ്മേളനം നടന്നത് ബാന്ദൂ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ. റെഡ് ക്രോസ് സ്ഥാപിച്ചത് J.H. ഡുനാൻഡ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺസ്. സാർക്കിന്റെ ആദ്യത്തെ ചെയർമാൻ H.M. ഇർഷാദ്. ഏത് വർഷമാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്? 1945. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന ദിനം 1945 ഒക്ടോബർ 24. ഭക്ഷ്യ കാർഷിക സംഘടന FAO ആസ്ഥാനം റോം. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം മൂന്നാം ലോക രാജ്യങ്ങളുടെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുക. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന. ഏത് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലാണ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത്? ഡാഗ് ഹാമർഷോൾഡ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ രൂപീകരണത്തിനുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് എവിടെ വെച്ച്? റോം. യൂറോപ്യൻ സാമ്പത്തിക സമൂഹത്തിന്റെ ആസ്ഥാനം ബ്രസൽസ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില തീരുമാനിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഒപെക്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി 9 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ഏത് രാജ്യക്കാരനായിരുന്നു? നോർവേ. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 5. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവ.